ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാം വീട്ടിൽ വരാമെന്ന് സമ്മതിക്കുമ്പോൾ ഹേങ് ഓടി വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവൻ അവളെ വിടുന്നേ ഇല്ല. നീതെന്താ ചെയ്യുന്നവൾ ചോദിക്കുമ്പോൾ അവളുടെ ഫോർഹെഡിൽ അവൻ കിസ് ചെയ്യുന്നു. നീതെന്താ ചെയ്യുന്നവൾ വീണ്ടും ചോദിക്കുമ്പോൾ എൻ്റെ വൈഫ് ഞാൻ കിസ് ചെയ്യാണ്, നീ വേഗം വാ, ഒരാഴ്ചത്തേക്കുള്ള നിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നാം ആദ്യം ഹോട്ടലിൽ കോൾ ചെയ്തിട്ട് താന്ന് ലീവായിരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ഹെയ്നെ നോക്കി, ഞാൻ ജോലി ചെയ്യുന്ന കാര്യം നിൻ്റെ പേരൻസ് അറിയാവുന്നതല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഫുൾ ഡേ ലീവ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നു. വീട് ഫുൾ ക്ലീൻ ചെയ്യണമെന്ന് ഹേങ് പറയുന്നത് കേൾക്കുമ്പോൾ നാം ദേഷ്യത്തിൽ ഫോൺ എടുത്തിട്ട് തൻ്റെ ലീവ് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ വീട്ടിൽ വന്നിട്ട് കുക്കർ എവിടെയാണ്, ബാത്റൂം എവിടെയാണെന്നൊക്കെ നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേരൻസ് എന്താ വിചാരിക്കുക? നമ്മൾ ന്യൂലി വെഡ് കപ്പിളാണ്, നമ്മളെ കണ്ടാൽ അവർ വിശ്വസിക്കണം, നിൻ്റെ സാധനങ്ങൾ നീ എടുക്കാൻ വേണ്ടി അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് നാം വളരെ സാഡായിട്ടിരിക്കുകയാണ്. ഹേങ് നാമിനെ നോക്കിയിട്ട്, നാം എൻ്റെ ഡാഡ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഒരുപാട് വീക്കാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് നാം പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഹേങ് നാമിനോട്, നാം ഞാൻ ജസ്റ്റ് ക്യൂരിയസ് ആണ്, എന്താ ജോസുൺ ഇന്നലെ ഇവിടെയാണോ സ്റ്റേ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ അഡൾട്സ് ആണ്, ഇൻ കേസ് അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്നവൾ ചോദിക്കുന്നു. ഞാൻ ഇപ്പോൾ അവനെ ഫോൺ ചെയ്ത് ചോദിക്കാൻ പോകുകയാണെന്ന് ഹേങ് പറയുമ്പോൾ, ജോസുൺ ഒരു ജെൻറിൽമാനാണ്, അദ്ദേഹം ഇവിടെയല്ല സ്റ്റേ ചെയ്തതെന്നവൾ പറയുന്നു. പക്ഷെ ഞാനൊരു അനിമലാണെന്ന് ഹേങ് പറയുമ്പോൾ, ഏത് അനിമലിനാണ് മെഡിസിൻ്റെ ആവശ്യം വരുന്നവൾ ചോദിക്കുന്നു. ഞാൻ അനിമലാണെന്ന് നിന്നെ വേണമെങ്കിൽ ഇപ്പോൾ പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഹേങ് അവളുടെ അടുത്തേക്ക് വരുന്നു. നീ നിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ താഴെ വീഴുന്നു. ഹേങ് ആകട്ടെ, അവൾ ടി സി ആയിരുന്നു. നാമിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹേങ് ഒരുപാട് ഹാപ്പിയായിരുന്നു. പക്ഷെ നാം ആകട്ടെ, പണ്ട് ജോസുൻ അവളോട് അവളുടെ മാരേജ് നടന്ന സമയത്ത് നീ അപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ലെന്ന് അവൻ ചോദിച്ചു ഓർമ്മ വരുന്നു. നീ എന്താണ് ആലോചിക്കുന്നത്? ഹേങ് ചോദിക്കുമ്പോൾ മാനേജിംഗ് ഡയറക്ടറിനോട് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആലോചിക്കുകയാണ് അവൾ പറയുന്നു. അവൻ്റെ പേര് നീ എൻ്റെ മുന്നിൽ വെച്ച് പറയരുത്, ഇൻ കേസ് നീ പറയുകയാണെങ്കിൽ നിന്റെ വാ ഞാൻ അടപ്പിക്കുമെന്ന് അവൻ പറയുന്നു. നീ എങ്ങനെ അത് ചെയ്യുന്നവൾ ചോദിക്കുമ്പോൾ അവൻ അവളുടെ ക്ലോസ് ആയിട്ട് വരുന്നു. ഇങ്ങനെ അവളെ ടീസ് ചെയ്തിട്ട് അവൻ സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹേങ്ങിൻ്റെ പേരൻസ് പരസ്പരം സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ എന്തിനായിരിക്കും ഒരാഴ്ച നമ്മളെ അവൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചത്? അവൻ വിളിച്ചിട്ട് അവൻ്റെ ജീവിതവും മരണവും ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരാഴ്ച നമ്മൾ അവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്നാണ് പറഞ്ഞതെന്ന് അമ്മ പറയുന്നു. അതിൻ്റെ അർത്ഥം ഹേങ് നമ്മളോട് കള്ളം പറയായിരുന്നു. സ്റ്റേഷനിലേക്ക് പോകാൻ വരുന്ന അവൻ്റെ പേരൻസിനെ അവനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞത്. ഹേങ് നാമിനെ നോക്കിയിട്ട്, നാം എൻ്റെ പക്കൽ ഒരാഴ്ച ടൈമുണ്ട്, ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ റിലേഷൻ പഴയ പോലെ ആക്കുമെന്ന് പറയുന്നു. ഈ സീനിൽ ജോസുൻ നാമിൻ്റെ ഓഫീസിൽ വന്നിട്ട് നാം എവിടെയും ചോദിക്കുന്നു, നാം ഇന്ന് ലീവാണെന്ന് അവർ പറയുന്നുണ്ട്. ജോസുൻ വരുമ്പോൾ യൂൻജു അവനെ കണ്ട് ഹൈഡ് ചെയ്ത് അവൻ ശ്രദ്ധിക്കുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ കരയുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് അവൻ ഒരുപാട് സർപ്രൈസ് ആകുന്നുണ്ട്. അവൻ അവളെയും കൂട്ടി അവൻ്റെ ഓഫീസിലേക്ക് വന്നിരുന്ന് സംസാരിക്കുന്നു. അവൻ യൂൻജിയോട്, ഞാൻ നിന്നോട് സീരിയസ് ആയി പറയുകയാണ്, നീ പഴയ പോലെ കോൺഫിഡൻ്റ് നടക്കുമ്പോഴാണ് നീ വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിന്നെ എപ്പോഴും ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. യൂൻജു അവനെ നോക്കിയിട്ട്, നാമും താങ്കളും എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ഞാൻ പ്രേ ചെയ്യാമെന്ന് പറഞ്ഞ് എണീക്കുന്നു. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ എന്നെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല, ആ നാമിൻ്റെ മുന്നിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല. നീ എന്താ പറഞ്ഞത്, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്നോ? മൈ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യപ്പെട്ട് അവൾ റിയൽ സ്വഭാവത്തിലോടന്ന് പോകാൻ തുടങ്ങുന്നു. തിരിഞ്ഞു നിന്ന് അവൾ അവനെ തുറച്ചു നോക്കുന്നുണ്ട്. ഈ യൂൻജിയാണ് ഞാൻ മിസ് ചെയ്യുന്ന അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഹേങ് നാമും അവൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വെഡിങ് ഫോട്ടോ എവിടെ വെക്കണമെന്ന കാര്യത്തിൽ ഹേങ് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഈ ചൈൽഡിഷ്നെസ് കാണുമ്പോൾ നാം അവനെ കളിയാക്കുന്നുണ്ട്. അവളീ ചെയ്യുന്നത് കാണുമ്പോൾ ഹേങ് നാമിനെ ക്യൂട്ട് എന്ന് വിളിക്കുന്നു. നാം റൂമിൽ വന്നിട്ട് ഹേങ്ങിനോട്, ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ചോദിക്കുന്നു. അതെ, ഇത് മാത്രമേ ബാക്കിയുള്ളൂ എന്നവൻ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ നിന്നോട് ഒരു കാര്യം ക്ലിയർ ചെയ്യാണ്, നിന്റെ കൂടെ ഞാൻ ഈ റൂമിൽ സ്റ്റേ ചെയ്യാം, പക്ഷേ രാത്രിയിൽ ഞാൻ ബെഡിൽ കിടക്കും, നീ തറയിൽ കിടക്കണമെന്നവൾ പറയുന്നു. എന്താ സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഹേങ് ചോദിക്കുമ്പോൾ, നീ എന്നെ തൊടാനങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോഴേ ഇവിടുന്ന് പോകും എന്നവൾ പറയുന്നു. ശരി ശരി സമ്മതിച്ചു എന്നവൻ പറയുന്നുണ്ട്. ഇനി ഈ ബെഡ്ഷീറ്റും ക്ലീൻ ചെയ്യണമല്ലോ എന്നവൾ പറയുമ്പോഴാണ് പണ്ട് സൂഹ ഇവിടെ വന്ന കാര്യം അവൾ ഓർക്കുന്നത്. അവൾ ജലസിയിൽ ബെഡ്ഷീറ്റ് മാത്രമല്ല ഫുൾ ബെഡും സാനിറ്റൈസ് ചെയ്യണം, ഈ ബെഡിൽ വെച്ച് എന്തൊക്കെ സംഭവിച്ചു എന്ന് ആർക്കറിയാമെന്നവൾ പറയുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്ന ഹേങ് ചോദിക്കുന്നുണ്ട്. എന്തായാലും അവർ ബെഡെല്ലാം സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വർക്കർ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ബേബിക്ക് ഒരു ഇൻഫെക്ഷൻ വരില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ഹേങ് അവളെ ഹഗ് ചെയ്തുകൊണ്ട്, ഇതൊരു ബേബി ഉണ്ടായിട്ടില്ല, പക്ഷെ ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നു. നാം ഹേങ്ങിനെ നോക്കിയിട്ട്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല,
കാരണം ഞാൻ നിന്റെ കൂടെ ഒരിക്കലും താമസിക്കില്ലെന്നവൾ പറയുന്നു. അപ്പോൾ അവൾക്ക് ജോസിന്റെ കോൾ വരുന്നു. അവൾ മാറി നിന്ന് ജോസിനോട് സംസാരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹേങ്ങിന് ഒരുപാട് ജലസാകുന്നു. താൻ ഇപ്പോൾ ഒരു വലിയ സ്റ്റിക്കിനെ ടേക്ക് കെയർ ചെയ്യാണെന്നും തനിക്കിന്ന് വരാൻ പറ്റില്ലെന്നവൾ പറയുന്നു. ഹേങ് ആകട്ടെ, അവൾ ഇങ്ങനെ ജോസിനോട് സംസാരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് ജലസാകുന്നു. ജോസൺ ഫോൺ കട്ട് ചെയ്ത ശേഷവും ഹേങ്ങിന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവൾ ഫോണിൽ കൂടെ ഐ ലവ് യു എന്ന് പറയുന്നു. ഹേങ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് ജോസുൻ്റെ കുറേ ചീത്ത പറയുന്നുണ്ട്. ഞങ്ങളുടെ മാരേജ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, എൻ്റെ വൈഫിനോട് ഇങ്ങനെ സംസാരിക്കുക നിനക്ക് നാണമില്ലെന്നൊക്കെ അവൻ ചോദിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു റിപ്ലൈയും വരില്ല, കാരണം കോൾ നേരത്തെ കട്ട് ചെയ്താണെന്ന് അവൾ പറയുന്നു. നിനക്കിപ്പോൾ ഞാൻ ഫേവർ ചെയ്യുകയാണ്, എൻ്റെ ജോസിനോട് സംസാരിക്കുമ്പോൾ നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, വളരെ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവൾ അവിടുന്ന് പോകുന്നു. നാം നിനക്കെന്താ വട്ടായോ, നീ എന്താണ് ഈ സംസാരിക്കുന്നത്? ഹേങ് ചോദിക്കുന്നുണ്ട്. ഈ സീനിൽ ഡിറ്റക്റ്റീവ് വീണ്ടും ഹോട്ടലിലേക്ക് വരുന്നു. എന്നിട്ട് ജോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഡിറ്റക്റ്റീവ് ഡയറക്റ്റ്ലി അവനോട് ചോദിക്കുന്നു, നീ സത്യം പറയണം, യൂൺമേ കൊന്നത് നീയാണോ അതോ അല്ലയോ? നിന്റെ അസിസ്റ്റൻറ്റിനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും, കാരണം യൂൺമേ മരിച്ച ദിവസത്തിന് ബിസിനസ് ട്രിപ്പിനെ കൊണ്ടാക്കിയിട്ട് അവൻ ഈ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടെന്ന് അയാൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഹേങ് സീഷിനെ വിളിച്ചിട്ട് ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരില്ലെന്നും കാരണം ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെയാണെന്നും പറയുന്നു. നീ പേടിക്കേണ്ട, നീ ഇല്ലെങ്കിലും ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തോളാമെന്ന് സീഷൻ ഹേങ്ങിനോട് പ്രോമിസ് ചെയ്യുന്നു. പക്ഷേ ഫോൺ വെച്ചുടനെ നിങ്ങളിന്ന് ഫ്രീ ആണ്, നിങ്ങളിന്ന് ഒരു വർക്കും ചെയ്യണമെന്ന് സീഷൻ പറയുന്നു. അപ്പോൾ യൂൺ അവിടേക്ക് വരുന്നുണ്ട്. ഹേങ് എവിടെയെന്നവൾ ചോദിക്കുമ്പോൾ അവൻ നാമിൻ്റെ കൂടെ അവൻ്റെ പേരൻസ് വരുന്നതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യുകയാണെന്നവൻ പറയുന്നു. അവർ ബ്രേക്കപ്പ് ആയതല്ലേന്ന് യൂൺ ചോദിക്കുമ്പോൾ അങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവർ ഇപ്പോഴല്ലേ മാരി ചെയ്ത്. നിന്റെ ചുറ്റും നോക്കൂ, വേറെ ഒരുപാട് കൂൾ പയ്യൻസ് നിന്റെ അടുത്തുണ്ടെന്ന് അവൻ പറയുന്നു. എവിടെയാണെന്നവൾ ചോദിക്കുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഷൈ ആയിക്കൊണ്ട് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓടിപ്പോകുന്നു. ഈ സീനിൽ ഹേങ്ങൻ നാമം അവൻ്റെ പേരൻസിന് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. പക്ഷേ നാമിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അവളെല്ലാം കരിക്കുകയും കൂളവാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹേങ്ങിനെ വഴക്കും പറയുന്നു. പക്ഷേ ഹേങ് ആകട്ടെ ഒരുപാട് ഹാപ്പിയായിരുന്നു, കാരണം നാമിൻ്റെ കൂടെയാണല്ലോ അവൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഇടയ്ക്ക് അവളുടെ കൈ ബേൺ ചെയ്യുന്നുണ്ട്. അവൻ അവളെ ഒരുപാട് കെയർ ചെയ്യുന്നു. താൻ ഓക്കെയാണെന്നവൾ പറയുന്നുണ്ടെങ്കിലും മെഡിസിൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി അവൻ അവളെ എടുത്തുകൊണ്ട് പോകുന്നു. തൻ്റെ കാലിനൊരു കുഴപ്പമില്ലെന്നും തന്നെ താഴെ ഇറക്കാൻ വേണ്ടി അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഹേങ്ങിൻ്റെ പേരൻസ് വെളിയിൽ വരുന്നു. അവർ കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങുമ്പോൾ ഈ സൗണ്ടാണ് കേൾക്കുന്നത്. അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നമുക്ക് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് പോകുന്നുണ്ട്. അകത്ത് ഹേങ് നാമിന് ഒരുപാട് കെയർ ചെയ്തുകൊണ്ട് മെഡിസിൻ അപ്ലൈ ചെയ്യുന്നു. തന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ നാം അവനെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പോഴാണ് ജോസൻ അവളോട് നീ എന്നെക്കുറിച്ച് ചിന്തിക്കാറില്ലെന്ന് ചോദിച്ചത് ഓർമ്മ വരുന്നത്. അവൾ ഒരുപാട് ഓക്വേർഡായിട്ട് അവിടെ എണീറ്റ് പോകുന്നു. ഈ സീനിൽ സൂഹ ജോസുവിനെ ഡിന്നർ ഇൻവൈറ്റ് ചെയ്യുന്നു. ഡാഡി എൻ്റെ കൂടെ വന്നിരുന്നതാണ്, പക്ഷേ അത്യാവശ്യ കാര്യം വന്നപ്പോൾ അദ്ദേഹം പോയി. സാരമില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് അവൾ പറയുന്നു. അപ്പോൾ യൂൻജോ അവിടേക്ക് വരുന്നു. അവൾ ഒരിക്കലും സൂഹയെ ജയിക്കാൻ സമ്മതിക്കില്ലല്ലോ. അവൾ ജോസിനെ നോക്കി കണ്ണടച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നല്ലേ, ഇനിയിപ്പോൾ സാരമില്ല, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ജോസുൻ ഇരിക്കുന്ന കാരണം സൂഹയ്ക്ക് യൂൻജിയോട് അവിടുന്ന് പോകാൻ പറയാൻ പറ്റില്ല. അവർ രണ്ടുപേരും ജോസുൻ്റെ മുന്നിൽ വെച്ച് ഓരോന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിന്നറിന് പകരം പരസ്പരം ജലസാക്കാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരും ശ്രമിക്കുന്നത്. ഈ സീനിൽ ഹേങ്ങൻ നാമും അവൻ്റെ പേരൻസിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത്രയും ഫുഡ് കണ്ടിട്ട് മദർ അവനോട് നിങ്ങൾ ഇത്രയും ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു ചോദിക്കുന്നു. എൻ്റെ വൈഫ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും ഫുഡ് ഉണ്ടാക്കിയത്, ആര് ഈ ഫുഡിനെ കുറ്റം പറയരുത്, അവളുടെ കൈ വരെ ബേൺ ആയെന്നവൻ പറയുന്നു. നാം ഹേങ്ങിനോട് മിണ്ടായിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൻ അവളോട് ഒരുപാട് ഓവർ കെയറിങ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അവൻ്റെ പേരൻസ് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ചില ഫുഡ് അടിയിൽ ഒരുപാട് ബേൺ ആയിട്ടുണ്ടായിരുന്നു, ചില ഫുഡിന് ഒരുപാട് സാൾട്ടും, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. അവർ കംപ്ലയിൻ്റ് ഒന്നും പറയാതെ കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ഹേങ് എൻ്റെ വൈഫ് നല്ല ഡെലീഷ്യസ് ഫുഡാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. പക്ഷെ നാം ആകട്ടെ താൻ ഉണ്ടാക്കിയ ഫുഡിന് അവരോട് സോറി പറയുന്നുണ്ട്. ഇവിടെ ഡിന്നർ കഴിഞ്ഞ സൂഹ ജോസിനോട് തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ യൂൻജി ഇതങ്ങനെ സമ്മതിക്കാൻ അവൾ അവളുടെ കണ്ണിങ്നെസ് കൊണ്ട് സൂഹയെ ടാക്സിയിൽ പറഞ്ഞയക്കുന്നു. യൂൻജോ ജോസിനെ നോക്കിയിട്ട് ഏത് പെണ്ണുങ്ങളെയും കാണുമ്പോൾ താങ്കളിങ്ങനെ സ്മൈൽ ചെയ്യേണ്ട ആവശ്യം എന്താണ്? എനിക്കാണെങ്കിൽ മനസ്സിലാകും, പക്ഷെ ബാക്കി പെണ്ണുങ്ങൾ എന്നെ പോലെ ആയിരിക്കില്ല, താങ്കളുടെ പിറകെ കൂടി കഴിഞ്ഞാൽ വിട്ടുപോകില്ലെന്ന് പറയുന്നു. അങ്ങനെ ജോസുവിന് നല്ലൊരു ലെക്ചർ കൊടുത്തിട്ട് ആറ്റിറ്റ്യൂഡിൽ അവൾ അവിടുന്ന് പോകുന്നു. അവൻ അവളെ നോക്കി ഇവള് എന്ത് ടൈപ്പാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ നാം കഷ്ടപ്പെട്ട് ആപ്പിൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേങ് ആകട്ടെ ഒരുപാട് സ്നേഹത്തോടെ ദൂരെ നിന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന അവൻ്റെ മദർ നീ എന്തിനിവിടെ ഇരിക്കുന്നത്? അവളടുത്ത് പോകാൻ വേണ്ടി പറയുന്നു. മദർ ഇത്രയും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളടുത്ത് വന്നിട്ട് അവളെ ബാക്ക് ഹഗ് ചെയ്യുന്നു.
അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചിട്ട് ഞാൻ ഇപ്പോഴിവിടുന്ന് പോകുന്ന ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? എൻ്റെ ഡാഡിൻ്റെ ഹാർട്ട് ഒരുപാട് വീക്കാണ്, അദ്ദേഹം അൺകോൺഷ്യസ് ആവുന്ന അവൻ പറയുന്നു. നിന്റെ പേരൻസ് നോക്കുന്നു അവൾ പറയുമ്പോൾ, നമ്മൾ ന്യൂലിവേഡ് കപ്പിളാണ്, അവർക്ക് മനസ്സിലാകുമെന്ന് അവൻ പറയുന്നു. അവൻ്റെ പേരൻസ് അവിടെ നീട്ടി പോകുന്നുണ്ടെങ്കിലും അവൻ അവളെ വിടുന്നില്ല. നിന്റെ കൂടെ ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവളും മിണ്ടാതെ നിൽക്കുന്നു. അപ്പോഴാണ് ജോസൺ പറഞ്ഞ കാര്യം അവൾ ഓർക്കുന്നത്. അവൾ അവൻ്റെ കാലിൽ ചവിട്ടിയിട്ട് അവളെ മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് അവളെ നൈഫ് കാണിച്ച് എൻ്റെ കയ്യിൽ നല്ല ഷാർപ്പ് നൈഫാണ് ഇരിക്കുന്നത് പറയുന്നു. നീ നൈഫ് മാറ്റി ഇവിടെ നിന്നോളം പറഞ്ഞിട്ട് അവൻ പതുക്കെ അവിടുന്ന് പോകുന്നുണ്ട്. ഹേങ് റൂമിൽ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ചിട്ട് നാമിനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നാം അവിടേക്ക് വരുന്നു. അവൻ ആ ബെഡിലിരിക്കുമ്പോൾ നീ പോയി എൻ്റെ സ്ഥലത്തിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവൻ തറയിലിരുന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നീ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട്. നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് ചോദിച്ചുകൊണ്ട് അവൾ പില്ലോയും ബ്ലാങ്കറ്റും അവന് കൊടുക്കുന്നു. എന്നിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി അവനോട് പറയുന്നു. എൻ്റെ ബാക്ക് സൈഡിൽ നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തറയിൽ കിടക്കുന്നുണ്ട്. അവൻ നാമനോട് ഉറങ്ങാൻ പറയുമ്പോൾ ആദ്യം നീ ഉറങ്ങാൻ വേണ്ടി അവൾ പറയുന്നു. നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ടേൺ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അവൾ അവനെ നോക്കിയിട്ട് പണ്ട് ഇങ്ങനെ അവൻ അവളുടെ ഓപ്പോസിറ്റ് ടേൺ ചെയ്ത് ഉറങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് അവൾ പറഞ്ഞ കാര്യം ഓർക്കുന്നു. അന്ന് അവർ ഒരുപാട് ഹാപ്പിയായിരുന്നു. ഹേങ്ങും ഇതോർത്ത് ഓപ്പോസിറ്റ് ടേൺ ചെയ്യുന്നുണ്ട്. നാം ഉറങ്ങാതിരിക്കുന്ന കാണുമ്പോൾ നീ ഇതുവരെ ഉറങ്ങിയില്ലെന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് അവൾ പറയുന്നുണ്ട്. എന്താ ഞാൻ ഉറക്കണമെന്ന് അവൻ ചോദിക്കുന്നു. ഫ്ലാഷ് ബാക്കിൽ പണ്ട് ഹേങ് നാമിനെ പാട്ടുപാടി ഉറക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഉറങ്ങിക്കൊള്ളാമെന്ന് അവൾ പറയുന്നു. പക്ഷെ അവൾക്ക് ഉറക്കം വരുന്നില്ല. ഹേങ് അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. ഈ സീനിൽ ഡിറ്റക്റ്റീവ് അസിസ്റ്റൻ്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ച ക്വസ്റ്റ്യന് ജോസൺ പറഞ്ഞ ആൻസർ അയാൾ ഓർക്കുന്നു. ജോസൺ എല്ലാ സത്യങ്ങളും ഡിറ്റക്റ്റീവിനോട് പറയുന്നുണ്ട്. യൂൺമിക്ക് തൻ്റെ ഡാഡിൻ്റെ കില്ലർ ആരാന്ന് അറിയാമായിരുന്നു. ആ ലോക്കറ്റ് തരാൻ വേണ്ടി അവൾ തന്നെ വിളിച്ചിരുന്നുവെന്നും അവൾ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത കാര്യമെല്ലാം പറയുന്നു. ഈ മർഡറിന് പിന്നിൽ ജോസൺ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, ഡിറ്റക്റ്റീവ് പറയുന്നു. രാത്രിയിൽ ജോസൺ നാമിനെ കോൾ ചെയ്യുന്നു. അവൾ ഉറങ്ങുകയായിരുന്നു. ഫോൺ സൈലൻ്റായതുകൊണ്ട് അവൾ അറിയുന്നുമില്ല. ഹേങ് ഫോൺ എടുത്തിട്ട് ജോസിൻ്റെ കോൾ ആണെന്ന് കാണുമ്പോൾ അവൻ ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഫുൾ ഡേ ഞാൻ എന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് ജോസൺ അവൾക്ക് മെസ്സേജ് ചെയ്യുന്നു. ഈ മെസ്സേജ് കാണുമ്പോൾ ഹേങ്ങിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നുന്നു. മാനേജിങ് ഡയറക്ടർ മിണ്ടാതെ വാ അടച്ചു വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടി അവൻ മെസ്സേജ് ചെയ്യുന്നു. ഈ മെസ്സേജ് കാണുമ്പോൾ ജോസൺ ഷോക്ക് ആകുന്നുണ്ട്. അവൻ ആ മെസ്സേജ് രണ്ടുതവണ വായിക്കുന്നുമുണ്ട്. ഹേങ് ആവട്ടെ ഒരുപാട് ഹാപ്പിയായിരുന്നു. ഉറങ്ങുന്ന നാമൻ്റെ കൂടെ അവൻ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെ നോക്കി കിടക്കുന്നു. ഇനി നെക്സ്റ്റ് മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഹേങ് നാമിൻ്റെ കൂടെ ആ ബെഡിൽ കിടന്നാണ് ഉറങ്ങുന്നത്. അവളും സുഖമായിട്ട് അവനെ ഹഗ് ചെയ്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ അവൾ എണീക്കുമ്പോൾ ഹേങ് അടുത്ത് കിടക്കുന്നവൾ കാണുന്നു. അവൾ ഷോക്കായിട്ട് എണീറ്റ് ഒറ്റ കിക്കിന് ഹേങ്ങിനെ താഴേക്ക് ഇടുന്നുണ്ട്. പക്ഷെ ഹേങ്ങിനൊരു കെയറും ഇല്ലായിരുന്നു. നാം ലേറ്റായെന്ന് പറഞ്ഞ് റെഡിയായി ഓടി വരുമ്പോൾ ഹേങ്ങിൻ്റെ അമ്മ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. താൻ ലേറ്റായതിൽ അവൾ അമ്മയോട് സോറി പറയുന്നു. അതൊന്നും സാരമില്ല, ലേറ്റ് എണീക്കുന്നത് സാധാരണമാണ്. അമ്മ സ്വന്തം മകളെപ്പോലെയാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത്. സ്വന്തമായി പേരൻസ് ഇല്ലാത്ത നാമിന് ഒരു മദറിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും സ്നേഹം കിട്ടുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഹേങ് ഒരുപാട് ഹാപ്പി ആകുന്നു. പേരൻസിൻ്റെ മുന്നിൽ വെച്ച് ഹേങ് നാമിനെ കുറച്ച് ഓവറായിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. അവൾ അവനിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ട് പേരൻസ് ഒരുപാട് ഹാപ്പി ആകുന്നു. അവർ അവൾക്ക് വെഡിങ് ഗിഫ്റ്റായിട്ട് ഒരു കാർ കൊടുക്കുന്നു. ഇത് കണ്ട് അവൾ ഒരുപാട് സർപ്രൈസ് ആകുന്നുണ്ട്. വെളിയിൽ വന്ന ശേഷം അവൾ ഹേങ്ങിനോട് നിന്റെ ഫാമിലി ഒരുപാട് അമേസിംഗ് ആണെന്ന് പറയുന്നു. അവർക്ക് കാർ തരേണ്ട ആവശ്യം എന്തായിരുന്നു ഹേങ് ചോദിക്കുമ്പോൾ എന്താ തരാൻ പാടില്ലായിരുന്നു അവൾ ചോദിക്കുന്നു. നിന്നെ ജോബിൽ ഡ്രോപ്പ് ചെയ്യുന്നതും കൊണ്ടുവരുന്നതും ഞാൻ ആയിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നവൻ പറയുന്നു. ജോബിൽ നമ്മൾ പോകുന്നത് സെപ്പറേറ്റഡ് ആയിരിക്കും. ഈ വെഡിങ് ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം നമ്മുടെ മാരേജ് ഫേക്ക് ആണെന്നവൾ പറയുന്നു. എന്നാൽ നമുക്ക് റിയൽ ആയിട്ട് മാരി ചെയ്യാമെന്നവൻ പറയുന്നു. നീ മിണ്ടതിരിക്കാൻ വേണ്ടി അവൾ പറയുന്നുണ്ട്. എൻ്റെ പേരൻസ് നോക്കുന്നു, അവരുടെ മുന്നിൽ വെച്ച് നീ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നവൻ പറയുന്നുണ്ട്. പേരൻസ് നോക്കുന്ന കാണുമ്പോൾ അവൾ ഹേങ്ങിൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിരിക്കുന്നു. അവരിങ്ങനെ സന്തോഷത്തോടെ പോകുന്ന കാണുമ്പോൾ പേരൻസ് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. എന്നിട്ട് അവർ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. മാരേജ് ഡേ അന്ന് ഹേങ് പേരൻസിൻ്റെ അടുത്ത് വന്നിട്ട് പ്ലീസ് അവസാനമായിട്ട് നിങ്ങൾ എനിക്കൊരു അവസരം കൂടി തരണം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഒരിക്കൽ കൂടി അവളെ നഷ്ടമാകുന്നത് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലെന്നവൻ പറയുന്നു. ഇവിടെ ഹേങ് നാമിനോട് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയാമെന്നവൾ പറയുന്നു. പക്ഷേ സത്യത്തിൽ നാം ഓടിക്കുന്നത് കണ്ടാൽ അവൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, നമുക്കറിയാൻ പറ്റും. പക്ഷേ അവളുടെ ഡ്രൈവിംഗ് കണ്ട് വണ്ടിക്കകത്തിരിക്കുന്ന ഹേങ് ഒരുപാട് പേടിക്കുന്നുണ്ട്. അതേസമയം ജോസൺ ആകട്ടെ
നാമിന് വേണ്ടി അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. അവൻ കുറേ നേരമായി വെയിറ്റ് ചെയ്തിട്ട് നാമിനെ കാണുന്നില്ല. ചിലപ്പോൾ അവൾ നേരത്തെ പോയി കാണുമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. ഇവിടെ നാം പാർക്കിംഗ് റോഡിൽ വണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങുന്നു. എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവൻ പറയുന്നുണ്ട്. നിനക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ, വണ്ടി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് അവൾ ചാവി അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ശരി, നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വരാമെന്ന് അവൻ പറയുന്നു. നീ വരണ്ട, ഒരാവശ്യമില്ലെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ജോസൻ അവിടേക്ക് വരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ അവൻ ദേഷ്യത്തിൽ വണ്ടി നിറങ്ങുന്നുണ്ട്. ജോസനെ കാണുമ്പോൾ നാം ഷോക്കാകുന്നുണ്ട്. അവൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് ഒരുമിച്ച് എങ്ങനെയെന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ ടൈമിംഗ് പെർഫെക്റ്റ് ആണ്, ഞങ്ങൾ ഇപ്പോൾ ജോബിന് പോവുകയാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചാകുന്നത് അവൻ ചോദിക്കുന്നു. ഞാൻ എന്നോടൊന്നും ചോദിച്ചില്ല, എന്നിട്ട് നാമിനോട് പറയാൻ വേണ്ടി ജോസൻ പറയുന്നു. നാം പേടിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ഹേങ്ങിന് ഒരുപാട് ദേഷ്യം വരുന്നു. എന്താ എൻ്റെ കൂടെ സ്റ്റേ ചെയ്ത് ഇത്ര വലിയ ക്രൈമാണെന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് ജോസൻ എന്താ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹേങ്ങിന് ഒരുപാട് ദേഷ്യം വരുന്നു. രണ്ട് ബോയ്സും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ജോസൻ നാമിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഹേങ് അവളുടെ മറ്റേ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതെൻ്റെ വൈഫാണെന്ന് അവൻ പറയുന്നു. ഇതെൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ജോസനും പറയുന്നുണ്ട്. ഇവർക്കിടയിൽ ആകെ ടെൻഷനായിട്ട് നാം നിൽക്കുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം. താങ്ക് യു.